ന്യൂസ് വണ്ണിലേക്ക് സ്വാഗതം. ഞാൻ ഹാഷ്മി താജ് ഇബ്രാഹിം. പ്രധാന വാർത്തകൾ. ലോക്പാൽ ബില്ലിന്റെ കരട് എം പിമാർക്ക് നൽകി, ലോക്സഭയിൽ ബഹളം. ന്യൂനപക്ഷ സംവരണമില്ലെന്ന് RJD ഭക്ഷ്യസുരക്ഷാ ബിൽ അവതരിപ്പിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്നത്തെ തുടർന്ന് KSRTC സർവീസുകൾ താറുമാറായി, ദിവസം 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി എത്തിയില്ല, കൊച്ചിയിൽ പച്ചക്കറി കടകൾ അടഞ്ഞുകിടക്കുന്നു. ഇരു സംസ്ഥാനങ്ങളെയും ഉടനെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് AK ആന്റണി. കിളിരൂർ കേസ് പുനരന്വേഷിക്കണമെന്ന ഹർജിയിൽ വിധി ഈ മാസം 29. കേരളത്തിൽ നടത്തിയ ശാരിയുടെ രക്തപരിശോധനാ ഫലം തെറ്റെന്ന് സാക്ഷി, ഹൈദരാബാദിലെ പരിശോധനയാണ് ശരിയെന്നും മൊഴി. ഐസ്ക്രീം കേസ് അന്വേഷണം പൂർത്തിയാക്കാൻ 1 മാസം കൂടി, 95% അന്വേഷണവും തീർന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം. കേസ് സർക്കാർ അട്ടിമറിച്ചേക്കാമെന്ന് VS. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയം നൽകില്ലെന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി. വയനാടിനെ ദുരന്തബാധിത ജില്ലയായി പ്രഖ്യാപിക്കുമെന്ന് സർക്കാർ. ഇറാഖിൽ സ്ഫോടന പരമ്പര, 10-ലധികം പേർ മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ലോക്പാൽ ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. നേരത്തെ അവതരിപ്പിച്ച ബില്ല് പിൻവലിച്ചാണ് പുതിയ ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ലിനെ എതിർത്ത് ലാലു പ്രസാദ് ലോക്സഭയിൽ ബഹളം വെച്ചു. വിശദാംശങ്ങളുമായി പ്രശാന്ത് രൂപം ചേരുന്നു. പ്രശാന്ത്, എപ്പോഴാകും പുതിയ ബില്ല് അവതരിപ്പിക്കുക? എന്താണ് ലാലു പ്രസാദ് യാദവിന്റെ വാദങ്ങൾ? ഹാഷ്മി, ലോക്പാൽ ബിൽ അവതരിപ്പിക്കാനിരിക്കെ ലോക്സഭയിൽ ഇന്ന് രാവിലെ മുതൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. രാവിലെ 11 മണിക്ക് ലോക്സഭാ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ RJD, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളിലെ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലേക്ക് നീങ്ങി ലോക്പാൽ ബിൽ അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇന്ന് അജണ്ടയിൽ 22-ാമത്തെ ഇനമായിട്ടാണ് V. നാരായണസ്വാമി പഴയ ലോക്പാൽ ബിൽ പിൻവലിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നത്. പഴയ ലോക്പാൽ ബിൽ 4-ാം തീയതിയാണ്, ഓഗസ്റ്റ് 4-ാം തീയതിയാണ് അവതരിപ്പിച്ചിരുന്നത്. ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ പിൻവലിച്ച് പുതിയ ബിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശുപാർശയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ സ്പീക്കർ ഈ നടപടിയിലേക്ക് കടന്നില്ല. ഇതിനുശേഷമുള്ള മറ്റ് നടപടികളിലേക്കാണ് സ്പീക്കർ ഇന്ന് ആദ്യം കടന്നത്. ഭക്ഷ്യസുരക്ഷാ ബിൽ അവതരിപ്പിച്ചു. അതിനുശേഷം പിന്നീട് ശരത് പവാർ കൊണ്ടുവന്ന 111-ാം ഭരണഘടനാ ഭേദഗതി ബിൽ സംബന്ധിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് ലോക്സഭയിൽ നടന്നു. ഇത് കഴിഞ്ഞിട്ട് ലോക്പാൽ പരിഗണിക്കാമെന്നുള്ള ധാരണയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ മറ്റ് നടപടികൾ പൂർത്തിയായ ഉടൻ തന്നെ ലാലു പ്രസാദ് യാദവ് എണീറ്റ് എന്തുകൊണ്ട് ഇപ്പോൾ അംഗങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്ത ബില്ലിൽ ന്യൂനപക്ഷ സംവരണം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം ചോദിച്ചു. നേരത്തെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലും മറ്റും ന്യൂനപക്ഷ സംവരണവും ലോക്പാലിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകാനുള്ള തീരുമാനം BJPയുടെ സമ്മർദ്ദം കാരണം പിൻവലിച്ചിരിക്കുകയാണ്. BJPയുടെയും RSSയുടെയും ഈ ഗൂഢാലോചനയ്ക്ക് സർക്കാർ വഴങ്ങിയത് ശരിയായില്ല. അതുകൊണ്ട് തന്നെ ഈ ബിൽ അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ലാലു പ്രസാദ് യാദവ് കർശനമായ നിലപാട് സ്വീകരിച്ചു. ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവിന്റെ പാർട്ടിയിലെ അംഗങ്ങളും നടുത്തളത്തിലേക്ക് നീങ്ങി സ്പീക്കറുടെ അടുത്ത് ചെന്നുവെന്ന് ഇപ്പോൾ അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരിക്കുന്ന ബില്ല് ഉയർത്തിക്കാട്ടി ശക്തമായ പ്രതിഷേധം നടത്തുകയും ചെയ്തു. എന്തായാലും സ്പീക്കർ ഇപ്പോൾ സഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. 2 മണിക്ക് സഭാ നടപടികൾ വീണ്ടും തുടങ്ങുമ്പോൾ പഴയ ലോക്പാൽ ബിൽ പിൻവലിക്കാൻ ആദ്യം V. നാരായണസ്വാമിയെ ക്ഷണിക്കും. അതിനുശേഷം പുതിയ ലോക്പാൽ ബിൽ അവതരിപ്പിക്കാനുള്ള ഒരു അനുമതി V. നാരായണസ്വാമി തേടുകയും ചെയ്യും. പക്ഷേ ഈ ചെറിയ പാർട്ടികൾ എത്രത്തോളം ഇതിനെ ചെറുക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ശക്തമായി തന്നെ എതിർക്കാനാണ് ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. ലോക്പാൽ സാധാരണ ബില്ല് പോലെയല്ല അവതരിപ്പിക്കുന്നത്. ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് കൂടി ഇതിനോടൊപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. 116-ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഇപ്പോൾ ലോക്പാലിനായി അവതരിപ്പിക്കുന്നത്. ലോക്പാലിന് ഭരണഘടനാ പദവി നൽകുന്നതിനാണ് ഈ ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതി ബില്ലായതുകൊണ്ട് തന്നെ ശക്തമായ ബഹളത്തിനിടയിൽ അവതരിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ ബില്ല് അവതരണത്തെ ചെറുക്കാനാണ് ചെറിയ പാർട്ടികളുടെ തീരുമാനം. ഇവർക്ക് ചില പാർട്ടികളുടെ, വലിയ പാർട്ടികളുടെ പരോക്ഷ പിന്തുണയും ഉണ്ട്. ഹാഷ്മി, നന്ദി. പ്രശാന്ത്, ഭക്ഷ്യസുരക്ഷാ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻഗണനാ വിഭാഗങ്ങൾക്ക് 7 കിലോ ഭക്ഷ്യധാന്യവും മറ്റു വിഭാഗങ്ങൾക്ക് കുറഞ്ഞത് 3 കിലോ ഭക്ഷ്യധാന്യവും ലഭിക്കുന്നതിന് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ബില്ല് പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടു. ബില്ലിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് 7 കിലോ ഭക്ഷ്യധാന്യം 3 രൂപയ്ക്ക് അരിയും 2 രൂപയ്ക്ക് ഗോതമ്പും 1 രൂപയ്ക്ക് പയറുവർഗ്ഗങ്ങളും എന്ന നിലയിൽ ലഭിക്കും. പൊതുവിഭാഗത്തിന് താങ്ങുവിലയുടെ പകുതി നിരക്കിൽ കുറഞ്ഞത് 3 കിലോ ഭക്ഷ്യധാന്യം കിട്ടും. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും നിരാരംഭർക്കും സൗജന്യ ഭക്ഷണം നൽകും.
ആറു വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകും. വീടില്ലാത്തവർക്ക് സമൂഹ അടുക്കള പദ്ധതി വഴി ഭക്ഷണം നൽകും. വീട്ടിലെ മുതിർന്ന വനിതാ അംഗത്തിന്റെ പേരിലായിരിക്കും റേഷൻ കാർഡ് നൽകുക. 3.5 ലക്ഷം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള ഭക്ഷ്യപദ്ധതികൾ മാറ്റമില്ലാതെ തുടരുമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഭക്ഷ്യസുരക്ഷാ ബിൽ നടപ്പിലാക്കിയാൽ മതിയെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോവുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇത് പരിശോധിക്കും. അതേ സന്ദർഭത്തിൽ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് വിവിധ സ്റ്റേറ്റുകൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കുകയും അതിനെക്കുറിച്ച് പരിഹാരമുണ്ടാക്കുകയും ചെയ്യും. എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കമ്മീഷനുകൾ രൂപീകരിക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ബില്ലിലെ പല നിർദ്ദേശങ്ങൾക്കെതിരെയും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ചില കക്ഷികൾ രംഗത്തെത്തിയിരിക്കുന്നതിനാൽ ബിൽ പാസ്സാക്കുക അത്ര എളുപ്പമായിരിക്കില്ല. പാർലമെന്റിന് മുന്നിൽ നിന്നും എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. അതേസമയം ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം കുറഞ്ഞു. 4.35% നിന്ന് 1.81% വിലക്കയറ്റം കുറഞ്ഞത്. December 10 അവസാനിച്ച ആഴ്ചയിലെ കണക്കാണിത്. വാണിജ്യ മന്ത്രാലയമാണ് കണക്ക് പുറത്തുവിട്ടത്. മറ്റു വാർത്തകളിലേക്ക്. കിളിരൂർ കേസിലെ ഷാരിയുടെ മരണകാരണങ്ങൾ പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ നൽകിയ ഹർജിയിൽ വിധി പറയുന്നത് ഈ മാസം 29 മാറ്റി. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് വിധി പറയുക. ഷാരിയുടെ കേരളത്തിൽ നടത്തിയ രക്തപരിശോധനാ ഫലം തെറ്റെന്ന് സാക്ഷ്യമെടു. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇത് 5ാം തവണയാണ് വിധി പറയുന്നത് മാറ്റിവെക്കുന്നത്. എന്തൊക്കെയാണ് കോടതിയിലുണ്ടായ സാക്ഷിമൊഴികൾ? ഹാഷ്മി, പ്രധാനമായും ഒരു നിർണായകമായ സാക്ഷിമൊഴിയാണ് വന്നിരിക്കുന്നത്. അതായത് ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ അനിൽ ശ്രീവാസ്തവ മൊഴി നൽകിയിരിക്കുന്ന ഇങ്ങനെയാണ്: കേരളത്തിൽ നടത്തിയിരിക്കുന്ന രക്തപരിശോധനാ ഫലം തെറ്റെന്നാണ്. അതായത് കേരളത്തിൽ ഷാരിയുടെ 100 ml രക്തം പരിശോധിച്ചപ്പോഴേക്കും 5.25 mg കോപ്പർ കണ്ടെത്തിയെന്നായിരുന്നു ഫലം. എന്നാൽ അത് തെറ്റാണെന്നും ഇതേ രക്തം തന്നെ ഹൈദരാബാദിലുള്ള ലാബിൽ പരിശോധിച്ചപ്പോഴേക്കും 0.42 mg കോപ്പർ മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് യാതൊരു കാരണവശാലും മരണകാരണമാകില്ല എന്നാണ് അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായ അനിൽ ശ്രീവാസ്തവ ഇന്ന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതേ അതുപോലെ തന്നെ പുനർ അന്വേഷണ ഹർജിയിലും ഇതേ ആവശ്യം ഉന്നയിച്ചാണ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. അതേ പ്രധാന ആവശ്യം ഇതുതന്നെയാണ്, ഷാരിയുടെ മരണകാരണം അന്വേഷിക്കണമെന്നാണ്. അതായത് നേരത്തെ തന്നെ കേരളത്തിൽ നടത്തിയ രക്തപരിശോധന സാമ്പിൾ പരിശോധനയിൽ ചെമ്പിൻ്റെ അളവ് കൂടുതലായിരുന്നു, ഇത് മരണകാരണമായിരുന്നു എന്ന് ചില നിഗമനങ്ങളുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷാരിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകനായ നാഗരാജും 2 ഹർജികൾ നൽകിയിരുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇങ്ങനെ ഒരു സാക്ഷി മൊഴി കൂടി വന്നപ്പോഴേക്കും ഇനി അടുത്ത ദിവസം വരുന്ന അല്ലെങ്കിൽ അടുത്ത ദിവസം ഹർജിയുമേലുള്ള വിധി നിർണായകമാകാനാണ് സാധ്യത. ഹാഷ്മി, നന്ദി ബിനോയ്. ഐസ്ക്രീം